ഓൺലൈൻ മീഡിയകളിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നവരെ നോട്ടമിട്ട് സെക്സ് റാക്കറ്റുകൾ സജീവമാകുന്നു. ഇതൊരു പുതിയ വാർത്തയല്ല. പക്ഷേ പതിവ് റാക്കറ്റ് പോലെ ആവശ്യക്കാർക്ക് പെൺകുട്ടികളെ എത്തിച്ചു നൽകുന്ന സംഘമല്ല പുതിയ തട്ടിപ്പുകാർ. ഓൺലൈനിലൂടെ വീഡിയോ കോൾ വിളിച്ച് പണം തട്ടിയെടുക്കുന്നവരാണ് ഇവർ. ഓൺലൈൻ സുന്ദരിമാരുടെ വലയിൽ വീണു പോയാൽ മാനമാകും നഷ്ടമാകുന്നത്. മാനം കാത്തുസൂക്ഷിക്കാൻ ഇറങ്ങിയാൽ അവിടെ നഷ്ടമാകുന്നത് മുഴുവൻ സമ്പാദ്യവും. അപമാന ഭയ നിമിത്തം പണം കൊടുക്കാൻ എല്ലാവരും തയ്യാറാകും എന്നതിനാൽ അത് തന്നെയാണ് ഇത്തരം സുന്ദരികളുടെ സാധ്യതയും. കേരളത്തിൽ ഇത്തരം വലകളിൽ വീണുപോയവരിൽ വിദ്യാർത്ഥികളും ചെറുപ്പക്കാരും മുതിർന്നവരും എല്ലാം ഉണ്ട്. പുരുഷന്മാർ മാത്രമല്ല, സ്വവർഗ ലൈംഗികത ആഗ്രഹിക്കുന്ന സ്ത്രീകൾ ഉൾപ്പെടെ ഇത്തരം സംഘങ്ങളിൽ വീഴുന്നുണ്ട്. ഇത്തരം തട്ടിപ്പ് നടത്തുന്ന പുരുഷന്മാരും ഉണ്ട്. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ് തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ പരിചയമില്ലാത്ത ഒരു നമ്പറിൽ നിന്നോ ഒരു അക്കൗണ്ടിൽ നിന്നോ ഒരു മെസ്സേജ് വരികയാണ് ആദ്യം ചെയ്യുക. ഒന്ന് പരിചയപ്പെട്ട ശേഷം തന്നെ സെക്സ് വീഡിയോ കോൾ ചെയ്യട്ടെ എന്ന ചോദ്യം വരും, അല്ലെങ്കിൽ സെമി ന്യൂഡ് ഫോട്ടോസ് വരും. ഇതിൽ താല്പര്യം കാണിച്ച് മുൻപോട്ട് പോയാൽ പിന്നെ ചോദ്യമില്ലാതെ തന്നെ വീഡിയോ കോൾ വരും. സ്വാഭാവികമായും നമ്മുടെ ക്യാമറ ഓൺ ആയിരിക്കും. അതിൽ നമ്മുടെ മുഖം പതിയുക കൂടി ചെയ്താൽ പിന്നെ തട്ടിപ്പുകാരുടെ ഊഴമാണ്. അടുത്തതായി നടക്കാൻ പോകുന്നത്, നമ്മുടെ ഈ ചാറ്റും വീഡിയോ കോളും ഉൾപ്പെടുത്തി ഒരു വീഡിയോ നമ്മുടെ നമ്പറിലേക്ക് വരും. പണം തന്നില്ലെങ്കിൽ ഇതേ വീഡിയോ നിങ്ങളുടെ മറ്റു സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും അയക്കുമെന്ന് പറഞ്ഞുള്ള ഭീഷണിയും പിന്നാലെ. ഇതോടുകൂടി നമ്മൾ ട്രാപ്പിലായി. പിന്നെയുള്ളത് പോലീസിനെ ബന്ധപ്പെടുക, കേസ് കൊടുക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അവർക്ക് പണം കൊടുത്ത് കീഴടങ്ങുക എന്നതും. എന്നാൽ ഏറ്റവും കൂടുതൽ പേർ പണം കൊടുത്ത് കീഴടങ്ങുന്നു എന്നതാണ് വാസ്തവം. അപമാനം നിമിത്തം പരാതി പറയാൻ കൂടുതൽ പേർ തയ്യാറായില്ലെങ്കിലും ചിലരെങ്കിലും ഇതിന് തയ്യാറാകുന്നുണ്ട്. ഒരു മാസത്തിനിടെ വിവിധ ജില്ലകളിലായി പോലീസിന് ലഭിച്ചത് 183 പരാതികളാണ്. പണവും മാനവും കവർന്നു എന്ന് കാണിച്ചാണ് പരാതികൾ എത്തിയത്. സർക്കാർ ഉദ്യോഗസ്ഥർ മുതൽ യുവ ബിസിനസ്സുകാർ വരെ കെണിയിൽ വീണവരിൽ വരും. ഒരു മാസത്തിനിടെ ഇത്രയധികം പേർ പരാതി നൽകിയെന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടി ഓർക്കണം, പരാതി പറയാതെ സഹിച്ച് അനുഭവിച്ചു ജീവിക്കുന്നവർ ഇതിന്റെ പല മടങ്ങ് വരുമെന്ന്. 15,000 മുതൽ 500,000 രൂപ വരെ ഇത്തരത്തിൽ നഷ്ടമായവരുണ്ട്. ആദ്യ തവണ ചോദിക്കുന്നത് ചെറിയ സംഖ്യകളാകും. ഇങ്ങനെ ഒരു തവണ 2,000, 5,000, 10,000 നൽകുന്നതോടെ പിന്നെ ലക്ഷങ്ങളായുള്ള ബ്ലാക്ക് മെയിലിംഗ് തുടങ്ങും. ഇതോടെ കൂടുതൽ പണം അയച്ചു കൊടുക്കാൻ ഇവർ നിർബന്ധിതരാവുകയാണ്. പരാതി ലഭിച്ച സംഭവങ്ങളിൽ തട്ടിപ്പുകാരുടെ IP അഡ്രസ് കേന്ദ്രീകരിച്ച് സൈബർ പോലീസിന്റെ സഹായത്തോടെ അന്വേഷണം നടക്കുന്നുണ്ട്. സാധാരണക്കാരും ടെക്കികളും ബിസിനസ്സുകാരും ഡോക്ടർമാരും സർക്കാർ ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ അന്യദേശക്കാരികളായ മാദക സുന്ദരികളുടെ സൗന്ദര്യത്തിൽ വീണ് പണവും മാനവും നഷ്ടപ്പെടുത്തിയെന്നാണ് ലഭിക്കുന്ന വിവരം. സാമൂഹിക മാധ്യമ അക്കൗണ്ടുകളിൽ അല്പവസ്ത്രധാരികളായ സുന്ദരിമാരെ അണിനിരത്തി പണം തട്ടിയെടുക്കുന്ന വൻ റാക്കറ്റാണ് തട്ടിപ്പിന് പിന്നിൽ. കോടികളാണ് ഇവർ തട്ടിയെടുത്തത്. തട്ടിപ്പിനെത്തുന്നത് അതീവ സുന്ദരികളായതിനാൽ തന്നെ കെണിയിൽ വീണു പോകുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതിനും കാരണമാകുന്നു. മിക്കവരും ഫേക്ക് ഐഡികളിൽ നിന്നാണ് ബന്ധപ്പെടുന്നത് എന്നതാണ് വാസ്തവം. മെസ്സേജ് വരുന്ന ഇത്തരം അക്കൗണ്ടുകൾ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഇവർ ഒഴിവാക്കുകയും ചെയ്യും. ലോക്ക്ഡൌണിൽ വീട്ടിൽ അടച്ചിരിക്കുന്നവർക്കാണ് കെണിയിൽപ്പെട്ട് പണവും മാനവും നഷ്ടപ്പെട്ടത്. ബിക്കിനിയിലും ഷോർട്സിലും നൈറ്റ് ഡ്രസ്സുകളിലും സുതാര്യ വസ്ത്രങ്ങളിലും മനോഹരമായി ചിരിച്ചും ഹോട്ട് ലുക്കിലുമാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇവർ ഇരകളെ തേടിയെത്തുന്നത്. ചിത്രത്തിന് താഴെ ലൈവ് ചാറ്റിനും വീഡിയോ കോളിനും സൗകര്യമുള്ളതായി കാണിച്ച് മൊബൈൽ നമ്പർ കൂടി നൽകും. ചിലർ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ ചിലർ അല്പം മാന്യതയൊക്കെ അഭിനയിച്ച് നമ്മളെ കൊണ്ട് അങ്ങോട്ട് വിളിപ്പിക്കും. അങ്ങോട്ട് വിളിപ്പിക്കാനുള്ള തന്ത്രമൊക്കെ അവർ തന്നെ പയറ്റും. സുന്ദരിമാരുടെ വലയിൽ വീണ പലരും ചാറ്റിങ്ങിനോ വീഡിയോ കോളിനോ ശ്രമിക്കും. ഇരകൾ വീണു എന്ന് അറിഞ്ഞാലുടൻ നെറ്റ് നമ്പറുകളിൽ നിന്ന് വീഡിയോ കോളോ വാട്സപ്പ് വഴി ലൈവ് ചാറ്റിങ്ങോ ആയി സുന്ദരിമാർ പ്രത്യക്ഷപ്പെടും. ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ ആകും സംസാരം. സംസാരം കുറവുള്ള കാര്യങ്ങളാണ് പിന്നീടുള്ളത് എന്നതിനാൽ തന്നെ ഭാഷ ആർക്കും പ്രശ്നമാകാറില്ല. വീഡിയോ കോൾ കഴിഞ്ഞ് സംതൃപ്തരായിരിക്കുന്ന സമയം നമുക്കുള്ള കെണി അവിടെ ഒരുങ്ങുന്നുണ്ടാകും. അതേസമയം ഇത്തരം തട്ടിപ്പുകളെ കുറിച്ച് നിരവധി തവണ കേരള പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടും വീണ്ടും ഇത്തരം കെണികളിൽ മലയാളികൾ വീഴുകയാണെന്നാണ് സൈബർ ടോം അധികൃതർ പറയുന്നത്. ഓൺലൈൻ തട്ടിപ്പുകൾ വളരെയേറെ വർദ്ധിച്ചു വരികയാണ്. ഇത്തരം എല്ലാ തട്ടിപ്പുകളിലും മലയാളികൾ വീഴുന്നുണ്ട്. OTP ചോദിച്ചുള്ള തട്ടിപ്പുകൾ, ഫേക്ക് ഐഡികൾ ഉണ്ടാക്കി പണം തട്ടൽ, ഗെയിം വഴി പണം തട്ടൽ, ഓഫറുകൾ പറഞ്ഞുള്ള തട്ടിപ്പ്, ഓൺലൈൻ ഷോപ്പിംഗ് തട്ടിപ്പുകൾ എല്ലാം വർദ്ധിച്ചു വരുന്നതായാണ് കണക്കുകൾ. ജാഗ്രത പാലിച്ചാൽ രക്ഷപ്പെടാം.